വിപിൻ ചേട്ടാ വാ, നമുക്ക് വീഡിയോ എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വീട്ടമ്മമാർക്ക്, പാചകം ചെയ്യുന്നവർക്ക്, അനു തനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. നമുക്കെല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള കുക്കിംഗ് ഗ്യാസിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ് പാചകവാതകം. ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെയൊക്കെ ജീവിതത്തിലെ താളവും പ്രതീക്ഷയും മുങ്ങിപ്പോവാൻ. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ സ്ലാബിൻ്റെ കീഴിൽ തന്നെയായിരിക്കും ഗ്യാസിൻ്റെ സിലിണ്ടർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ചെറിയൊരു ലീക്കോ അതോ സ്പാർക്കോ ഉണ്ടാകുന്നത് വഴി ഒരു ബോംബിന് സമാനമായിട്ടുള്ള പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുന്നത്. അത് നമുക്ക് വളരെയധികം ആപത്താണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കണം. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകളിലും ബഹുനില കെട്ടിടങ്ങളിലും നമ്മുടെ വീടുകളിലും ലാബുകളിലും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും ഒരുപോലെ ഫ്ലെക്സിബിളായിട്ടും വളരെ കുറഞ്ഞ ചിലവിലും കൂടുതൽ സുരക്ഷിതത്വത്തോടെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ ട്യൂബ് ഉപയോഗിച്ച് പുറത്ത് വച്ചിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് അടുക്കളയിലേക്കോ അതോ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്ന ഏത് ഭാഗമായിക്കോട്ടെ അവിടേക്കോ അനായാസം കണക്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞങ്ങളൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. അശ്രദ്ധ മൂലമുണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ കുഞ്ഞനിയന്മാരും അനിയത്തിമാരുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന അവയർനെസ് വീഡിയോയ്ക്ക് ശേഷം ഗ്യാസ് സിലിണ്ടർ വീടിന് പുറത്തേക്ക് വെക്കുന്ന രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ആരാ, എവിടെന്നാ? നമസ്കാരം ചേച്ചി, ഞങ്ങൾ ഈ നാട്ടിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പാവപ്പെട്ട രോഗിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് നോക്കൂ ചേച്ചി. നോക്കട്ടെ മോനെ. ഈ അമ്മ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. RCC-യിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. ചികിത്സയ്ക്കായി ഏകദേശം 800,000 ചിലവ് വരും. ഈ അമ്മയുടെ മകൻ എറണാകുളം ജില്ലയിലെ ചെല്ലാനം കണ്ണമലൂർ ബസ് ഓടിക്കുകയാണ്. ബൈസ്റ്റാൻഡറായി നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ദയവായി നിങ്ങളുടെ കുടുംബം ഈ അമ്മയുടെ ചികിത്സയ്ക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ അമ്മയ്ക്ക് A+ ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ A+ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടാനൊന്ന് ശ്രമിക്കുക. ചേച്ചി, എന്തോ സ്മെല്ലുണ്ടല്ലോ, ഗ്യാസിൻ്റെ സ്മെല്ലാണെന്ന് തോന്നുന്നു. ദൈവം കാത്തു, സമയത്തിന് ഗ്യാസ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കിട്ടും. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ മുതിർന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലിയുള്ളതിനാൽ നമ്മുടെ പ്രഭാതങ്ങളിൽ നിന്നും അടുക്കളയിൽ തിരക്ക് പിടിച്ചതായിരിക്കാം. എന്നിരുന്നാലും ശ്രദ്ധിക്കുക, ഇതുപോലുള്ള അശ്രദ്ധകൾ വരുത്താതിരിക്കുക. ഒരുപക്ഷേ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഗ്യാസ് സംബന്ധമായ കാര്യം പറയുമ്പോൾ
ഈ അവയർനെസ് വീഡിയോ എന്ന രീതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്തിനു വേണ്ടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ജീവനും ജീവിതവും സുരക്ഷിതമാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള അവശരായവരെയും രോഗികളെയും ഒരു കൈത്താങ്ങ് കൊടുത്ത് ഉയർത്തുക എന്നുള്ളത്. പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ വീടുകളിൽ രണ്ടും മൂന്നും അടുക്കള വരെ വയ്ക്കുന്നവരുണ്ട്. ഇവിടേക്ക് ഗ്യാസ് ലൈൻ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഇൻസുലേറ്റഡ് കോപ്പർ ട്യൂബ് ലൈനാണ്. എൽ പി ജി പർപ്പസിനുള്ള ഈ കോപ്പർ പൈപ്പ് ലൈൻ 16 ഗേജ് കനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ക്വാളിറ്റിയും സുരക്ഷിതത്വവും ഇതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. നമ്മുടെ വീടുകളിലുള്ള ഒന്നിലധികം ഏരിയയിലോട്ട് ഒരേ സമയം ഗ്യാസ് ലൈൻ കണക്ട് ചെയ്യുകയും ചെയ്യാം ഒറ്റ സിലിണ്ടറിലൂടെ തന്നെ. ഇനി ഒന്നോ അതിലധികമോ സിലിണ്ടർ ഉണ്ടെങ്കിലും ഒരേ സമയം രണ്ട് സിലിണ്ടറും കണക്ട് ചെയ്തിടുവാനും സാധിക്കും. പുറത്ത് സിലിണ്ടർ വച്ചിരിക്കുന്ന സ്ഥലത്ത് രണ്ട് നോസിൽ വാൽവ് വെച്ചാൽ രണ്ടും ഒരേ സമയം കണക്ട് ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ ചില വീടുകളിലെങ്കിലും ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുവാൻ പേടിയുള്ള അംഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ രണ്ട് ഗ്യാസ് സിലിണ്ടറും ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം വാൽവ് ഓഫ് ചെയ്താൽ വെച്ചാൽ മതിയാകും. ആദ്യത്തേത് തീർന്നു കഴിയുമ്പോൾ രണ്ടാമത്തേതിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകും സുഗമമായ ഗ്യാസ് സപ്ലൈ കിട്ടുവാൻ. ഇത് ഞങ്ങളുടെ തന്നെ സംരംഭമാണ്. കോപ്പർ ട്യൂബ് ലൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഈ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന ഏരിയയാണ്. ഗ്യാസ് കൊണ്ടുവരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യുന്ന സ്ഥലവും എന്നാൽ പെട്ടെന്ന് ആർക്കും ശ്രദ്ധ കിട്ടാത്ത സ്ഥലവുമായിരിക്കണം. വീടിൻ്റെ പിറകു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ഗ്യാസ് സിലിണ്ടറുകളുടെ നിരക്ക് വളരെ കൂടുതലാണെന്നതിനാലും മോഷണം പോവാൻ സാധ്യത ഉണ്ടെന്നതിനാലും ഒരു ചെറിയ ഗേറ്റ് ഇതുപോലെ വച്ച് ലോക്ക് ചെയ്തു വെച്ചാൽ അത് സുരക്ഷിതമായി തന്നെ ഇരുന്നു കൊള്ളും. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സ്റ്റൗ വരെ 3 വാൽവുകളാണ് വെച്ചിട്ടുള്ളത്. ഇതുവഴി നമുക്ക് 3 ഇരട്ടിയോളം സുരക്ഷ ലഭിക്കുന്നു. നമ്മളുടെ വീടിൻ്റെ ഏത് കോണിലോട്ടും അനായാസമായി ഈ കോപ്പർ ട്യൂബ് ലൈൻ കൊണ്ടുപോകാൻ സാധിക്കുന്നത് മൂലം ഏത് സ്ഥലത്തേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റൗ വയ്ക്കുവാൻ സാധിക്കുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ മേന്മയും സുരക്ഷയും നമ്മൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തോടൊപ്പം തന്നെ അവയർനെസ് വീഡിയോ എന്ന രീതിയിൽ ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റായ ഒരമ്മയുടെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയെക്കുറിച്ചാണ്. ഏകദേശം 800,000 ചികിത്സാ ചെലവ് വരുന്ന ആ അമ്മയ്ക്ക് രക്തദാനവും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സന്മനസ്സുള്ളവർ തീർച്ചയായിട്ടും സഹായിക്കുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിവുകളും വൈവിധ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നതുവരെ ബൈ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10 രൂപ പോലും കൊടുക്കുന്നത് ഈ കുടുംബത്തിന് ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരികെ വരാനുള്ള പ്രതീക്ഷകളാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ തങ്ങളാൽ കഴിയുന്ന ഒരു തുകയോ അതോ രക്തദാനം ചെയ്യാൻ സാധിക്കുന്നവരോ ഉണ്ടെങ്കിൽ ആ അമ്മയെയും കുടുംബത്തെയും സഹായിക്കുക. ഇതൊരു താഴ്മയായ അപേക്ഷയാണ്.